ഹൈറിച്ചിന്റെ തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉന്നത കരങ്ങളാണ് ഹൈറിച്ച് തട്ടിപ്പിന് പ്രതാപനും ശ്രീനിക്കും സംരക്ഷണം ഒരുക്കുന്നത്. ജി എസ് ടി റെയ്ഡ് ഹൈറിച്ച് മുതലാളിമാരെ സംരക്ഷിക്കാനുള്ള ഉന്നതതല ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായതാണ്. നിയമവിരുദ്ധമായി തട്ടിയെടുത്ത പണം ജി എസ് ടി അടച്ച് വെളുപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ജി എസ് ടി റെയ്ഡ് വഴി തട്ടിപ്പുകാർക്ക് ചെയ്തു കൊടുത്തത്. മാസപ്പടി വിവാദത്തിലാണ് ജി എസ് ടി അടച്ചാൽ നിയമവിരുദ്ധമായ പണം നിയമവിധേയമാകുമെന്ന സർക്കാരിന്റെയും സി പി എമ്മിന്റെയും വാദം ആദ്യമായി നമ്മൾ കേൾക്കുന്നത്. ഇതായിപ്പോൾ രണ്ടാമത്തെ തട്ടിപ്പിലും സമാനമാണ് സ്ഥിതി വിശേഷം. ഇതിനുവേണ്ടിയാണ് പ്രതിക്കെതിരായുള്ള ബഡ്സാക്ട് പ്രകാരമുള്ള സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടി 20 ദിവസം തൃശൂർ കളക്ട്രേറ്റിൽ പൂർത്തിവെച്ചത്. ഉന്നതനായ ഒരു മന്ത്രിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇത് എന്നാണ് ആരോപണം. ജില്ലാ കളക്ടർ നവംബർ 28 ഫയൽ കണ്ട അന്ന് തന്നെ ജി എസ് ടി റെയ്ഡ് നടത്തി ബഡ്സാക്റ്റിനെ മറികടക്കാൻ ജി എസ് ടി വകുപ്പിന് ഉത്തരവ് നൽകിയത് അതേ ഉന്നതൻ തന്നെയും. ഈ ദിവസങ്ങളിൽ ഹൈറിച്ച് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് പണമായി ബാങ്കിൽ നിന്ന് പിൻവലിച്ച 20 കോടി രൂപ ആർക്കൊക്കെയാണ് വീതം വെച്ചത് എന്നതിലും അന്വേഷണം ആവശ്യമാണ്. ഈ പണമാണോ ഇവർ നവകേരള സദസ്സിനും കേരളീയത്തിനുമായി നൽകിയത് എന്നതിലും വ്യക്തത ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ ഇവർ വിദേശത്തേക്ക് പണം കടത്തിയെന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. ഇതിലും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഇത്രയും ദിവസം പൂഴ്ത്തിവെച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നതൻ തന്നെയാണ് യഥാർത്ഥ വില്ലൻ. ജാമ്യത്തിലിറങ്ങിയ ഹൈറിച്ച് പ്രതാപനും ശ്രീനയും ഡ്രൈവർ ശരണും ഒളിവിലാണ് എന്നാണ് ഇപ്പോഴത്തെ വിവരം. ഇവർക്ക് ഒളിവിൽ പോകാൻ അവസരമൊരുക്കിയതിന് പിന്നിലും ഇതേ മന്ത്രിയാണ് എന്നും ആരോപണം ഉയരുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളുടെ പണമാണ് ഇവർ വിശ്വാസ വഞ്ചനയിലൂടെയും തട്ടിപ്പിലൂടെയും സ്വന്തമാക്കിയത്. ഭരണത്തിലെ ഉന്നതർക്ക് മാസപ്പടി കൊടുത്താൽ അവിടെ നിന്ന് എന്ത് തട്ടിപ്പും നടത്താമെന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പ്രതാപന്റെ ആദ്യത്തെ തട്ടിപ്പ് കേസൊന്നുമല്ല ഇത്. സമാനമായ നിരവധി തട്ടിപ്പ് കേസുകളിൽ പെട്ടിട്ടുള്ളയാളാണ് കെ ഡി പ്രതാപൻ. ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. പ്രതാപൻ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളതും ഒത്തുതീർപ്പാക്കിയിട്ടുള്ളതുമായ കേസുകളുടെ വിവരങ്ങളാണ് ഇനി പറയുന്നത്. CC 95/14 ഓഫ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തൃശൂർ, 5 ഇയർ ഇംപ്രിസൺമെന്റ് ഓൺ 3/7/2017. CC 148/14, 5 ഇയർ ഇംപ്രിസൺമെന്റ് ഓൺ 28/3/2018. CC 96/14, 5 ഇയർ ഇംപ്രിസൺമെന്റ് ഓൺ 13/4/2018. Above 3 cases on appeal in District Sessions Court, Thrissur. CC1, CC2, CC97, 98, 99, 100, 101, 147, 187/2014. Above cases compromised. CC 102/14 of Additional Chief Judicial Magistrate, Thrissur, and CC 796/2012 of CJM Palakkad cases on pending. ഹൈറിച്ച് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് 3 ലക്ഷം ബോണ്ടുകൾ 5 ലക്ഷം വിലയിട്ട് നൽകി നിയമവിരുദ്ധമായി തട്ടിയെടുത്തത് 15,000 കോടി രൂപയാണ്. ഒരു ബോണ്ടിന്റെ വില 5 ലക്ഷം രൂപ. 2 വർഷത്തേക്കാണ് ബോണ്ട്. 2 വർഷം കഴിയുമ്പോൾ ബോണ്ട് തുകയടക്കം 55 ലക്ഷം രൂപ തിരികെ ലഭിക്കുമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. കൂടാതെ മണിച്ചെയിൻ വഴി ഏകദേശം 8,000 കോടി രൂപ വേറെയും. ഇതിൽ 5,000 കോടി രൂപ വിദേശത്തേക്ക് കടത്തിയതായും വിവരമുണ്ട്. ഹൈറിച്ചിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഉടമകളുടെ സ്ഥാവര ജംഗമ വസ്തുക്കളും കണ്ടുകെട്ടാനും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുമുള്ള ആഭ്യന്തര സെക്രട്ടറിയുടെയും ബഡ്സ് കോമ്പിറ്റന്റ് അതോറിറ്റിയുടെയും ഓർഡർ നടപ്പാക്കാനുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിരുന്നു. ബന്ധപ്പെട്ട ബാങ്കുകൾക്കും വകുപ്പുകൾക്കുമാണ് കളക്ടർ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഉന്നത രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് മരവിപ്പിക്കപ്പെട്ട നടപടിയാണ് ഇപ്പോൾ പുനരാരംഭിക്കുന്നത്. കേരള ടൈംസ് വാർത്തയെ തുടർന്നായിരുന്നു പൂഴ്ത്തിവെച്ച ഉത്തരവ് പൊടി തട്ടിയെടുത്ത കളക്ടറുടെ അടിയന്തര നടപടി. മാത്രമല്ല ഇഡിയും ഐടി ഡിപ്പാർട്ട്മെന്റും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതോടെ നടപടിയെടുക്കാതിരുന്നാൽ കൂടുതൽ കുരുക്കാകുമെന്ന ഭയവും അടിയന്തര നടപടിക്ക് പിന്നിലുണ്ട്. പൊതുജനങ്ങൾക്ക് അമിത ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുകയും നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ടും പണം തിരികെ നൽകാതെ വഞ്ചന കുറ്റം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലുമാണ് ബഡ്സ് കോമ്പറ്റന്റ് അതോറിറ്റിയായ ആഭ്യന്തര സെക്രട്ടറി നടപടിയെടുക്കാൻ നവംബർ 21 ഉത്തരവിറക്കിയത്. തൃശൂർ ജില്ലയിലെ ആറാട്ടുപുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെയും സ്ഥാപന ഉടമകളുടെയും പേരിലുള്ള സ്വത്തുക്കൾ താൽക്കാലികമായി ജപ്തി ചെയ്യാനായിരുന്നു ഉത്തരവ്. ഹൈറിച്ചിന്റെ ഒ ടി ടി തട്ടിപ്പുകളുടെ കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിലൂടെ പുറത്തുവിടുന്നതായിരിക്കും.